എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആഡം ഖാനെ എന്ന് പറയുന്ന ആളുടെ കൊളാബറേറ്റിംഗ് വിത്ത് ദ എനിമി എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റിയും ആ ബുക്കിൽ പരാമർശിച്ചിട്ടുള്ള ഒരു ഒരു വളരെ രസകരമായ എന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് കാരണം പല പ്രസ്ഥാനങ്ങളിലും കണ്ടുവരുന്നൊരു കാര്യം നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ തമ്മിലുള്ള പരസ്പര വിദ്വേഷം വൈരാഗ്യം അല്ലെങ്കിൽ സ്വരച്ചേർച്ചയില്ലായ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെയോ അതിൻ്റെ ഉയർച്ചയോ വളരെയധികം ബാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇതിന് ശരിക്കും ഒരു പരിഹാരം നമ്മൾ കാണുകയാണെങ്കിൽ അത് ആ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയെ വളരെയധികം സഹായിക്കും അപ്പോൾ ഈ ഒരു ബുക്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന ഈയൊരു ബുക്ക് ശരിക്കും ഒരു സംരംഭകൻ അല്ലെങ്കിൽ ഒരു ഒരു ബിസിനസ്സിലൊക്കെ വലിയ തലത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ കണ്ടിരിക്കേണ്ടതും കേട്ടിരിക്കേണ്ടതും വായിച്ചിരിക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ളൊരു ബുക്കാണെന്നാണ് എൻ്റെ ഒരു റെക്കമെന്റേഷൻ കാരണം ഹൗ ടു വർക്ക് വിത്ത് പീപ്പിൾ യു ഡോണ്ട് എഗ്രി അല്ലെങ്കിൽ യു ഡോണ്ട് ലൈക്ക് ഓർ ട്രസ്റ്റ് ഇതാണ് ഇതിൽ ശരിക്കും പ്രതിപാദിച്ചിട്ടുള്ളത് ആ അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത നമുക്ക് അത്യാവശ്യം വൈരാഗ്യമൊക്കെ തോന്നുന്ന ആളുകളുമായിട്ടും കൂടെ സഹകരിച്ച് കൊളാബറേറ്റ് ചെയ്ത് എങ്ങനെ പ്രവർത്തിക്കാം ഇതിനെപ്പറ്റിയാണ് ഈ ബുക്കിൽ പരാമർശിച്ചിട്ടുള്ളത് അപ്പം അതിലേക്ക് നമ്മളൊന്ന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു പ്രാക്ടിക്കൽ ഗൈഡായിട്ട് തന്നെ കാണാം നമുക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളുമായിട്ട് സഹകരിച്ച് എങ്ങനെ വർക്ക് ചെയ്യാം ഇതാണ് ചർച്ചാ വിഷയം ഇതിലെ ഒരു കൊളാബറേറ്റീവ് അപ്രോച്ചിലേക്ക് എങ്ങനെ കൊണ്ടുവരാം കൊണ്ടുവരാമെന്നുള്ളതിനെപ്പറ്റി ശാസ്ത്രീയമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പം അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ സമ്മറിയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഒന്നാമത് പറയുന്ന കാര്യം റെക്കഗ്നൈസ് ദ എനിമിഫയിങ് സിൻഡ്രോം രസകരമായ വാക്കാണല്ലേ എനിമിഫയിങ് സിൻഡ്രോം എന്താണ് ഈ എനിമിഫയിങ് സിൻഡ്രോം എന്ന് നോക്കുകയാണെങ്കിൽ അതായത് ശരിക്കും നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുടെ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെ എതിർക്കുന്ന ഒരു മനോഭാവം പൊതുവെ എല്ലാവർക്കും ഉണ്ട് ആ വ്യക്തിയോടുള്ള താല്പര്യം ഇല്ലായ്മ കാരണം അവർ ചിലപ്പോൾ പറയുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഓർഗനൈസേഷനിൽ പല സെക്ഷൻ ഹെഡ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ് അതിലൊരാൾക്ക് ഒരാളെ താല്പര്യം ഇല്ല പക്ഷേ അദ്ദേഹം പറയുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിൻ്റ് ആണെങ്കിലും എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്ന ഒരു പ്രവണത ഈ എതിർക്കുന്ന പ്രവണതയെ അങ്ങനെയുള്ള രീതിയാണ് എനിമിഫയിങ് സിൻഡ്രോം എന്ന് പറയുന്നത് ഈ അവസ്ഥ മാറ്റിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻറ്റ് അത് തിരിച്ചറിയാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തെ എതിർക്കുന്നേക്കാൾ മുമ്പ് ആ വ്യക്തിയെ ആണോ ആ വ്യക്തി പറഞ്ഞ കാര്യത്തെ ആണോ എതിർക്കുന്നതെന്ന് തന്നെ തിരിച്ചറിയാം ഇതാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യമായിട്ട് ഈ ബുക്കിലും പരാമർശിക്കുന്നത് രണ്ട് ഇതൊക്കെ ഭംഗിയെ നടന്ന് കൊളാബറേഷനിലേക്ക് എത്തണമെങ്കിൽ അസസ്റ്റ് ദ സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗോൾസ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് അതിലേക്ക് എത്താൻ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണക്കിലെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഇലക്ഷനൊക്കെ വരുമ്പോൾ കാണാം പാർട്ടികൾക്കൊക്കെ ഉള്ളിൽ പാർട്ടിക്കാരുടെ ഇടയിലൊക്കെ പല പ്രശ്നങ്ങളുണ്ട് പക്ഷേ കോമണായിട്ട് ജയിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ അവർ ഒരുമിച്ച് നിൽക്കും അല്ലേ ഇതുപോലെയൊക്കെ തന്നെയാണ് സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളിലും ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പലരും കൂട്ടി ഇണക്കി ഒരുമിച്ച് നിർത്തി കൊണ്ടുപോയേ പറ്റുള്ളൂ അപ്പോൾ അവിടെ ചില സമയങ്ങളിൽ കൊളാബറേഷൻ വേണം ചിലയിടത്ത് നെഗോസിയേഷൻ വേണം ചിലവിടത്ത് കോംപ്രമൈസ് വേണം ചില പോയിന്റിൽ കോമ്പറ്റീഷൻ വേണം അങ്ങനെ പല കാര്യങ്ങളൊരു കോ എക്സിസ്റ്റൻസ് എന്ന് പറയും പരസ്പരം നിലനിൽപ്പിന് വേണ്ടി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരവസ്ഥ അപ്പോൾ അതിനുവേണ്ടി സിറ്റുവേഷൻ ഒന്ന് അസസ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാമത്തെ കാര്യം എംബ്രേ സ്ട്രെച്ച് കൊളാബറേഷൻ സ്ട്രെച്ച് കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ പണ്ട് കാലത്തൊക്കെ ചെയ്തിരുന്ന ഈ ഇഷ്ടമില്ലെങ്കിലും അങ്ങോട്ട് സഹകരിക്കുക അങ്ങനത്തെ അവസ്ഥയല്ല നമ്മൾ പരസ്പരം നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ അതിന് പരിഹാരം കണ്ടെത്തി ഒരു രണ്ട് ഒരു എഗ്രിമെൻറ്റിലേക്കൊക്കെ എത്തി മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്പം വിട്ടുവീഴ്ചകളും അല്പം ഒന്ന് സ്ട്രെച്ചയും ഒക്കെ ചെയ്തിട്ടായിരിക്കും പല തീരുമാനങ്ങളും ചിലപ്പോൾ എടുക്കുന്നത് ഇതാണ് ഈ പോയിന്റ് വഴി ഉദ്ദേശിക്കുന്നത് നാലാമത്തെ കാര്യം അഡ്രസ് കോൺഫ്ലിക്റ്റ് നമുക്ക് ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു പരസ്പരം ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടത് അതിനെ ശരിക്കും പരിഹരിക്കുക തന്നെ വേണം അത് ചർച്ച ചെയ്യണം ചർച്ചകൾ നല്ലതാണ് ചില ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ അതിനെ കൂട്ടി ഇണക്കി നിർത്തി ആ കാര്യങ്ങൾ സംസാരിച്ച് പരിഹരിച്ചാലായിരിക്കും ഈ കൊളാബറേഷനൊക്കെ ഭംഗിയായിട്ട് ഉണ്ടാവുകയുള്ളൂ അവിടെ നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്താ എന്താണോ തുറന്നു പറഞ്ഞ് കാര്യകാരന സഹിതം അതിനൊരു പരിഹാരം ഉണ്ടാക്കി നീങ്ങിയാൽ വളരെ നന്നായിരിക്കും അഞ്ചാമത്തെ കാര്യം എൻഗേജ് ഇൻ ഹെൽത്തി ഡിബേറ്റ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവായിട്ടുള്ളൊരു ലിസണിങ് സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു ഹെൽത്തി ഡിബേറ്റ് തന്നെയാണ് പരസ്പരം ചില റോളുകളിലിരിക്കുന്ന ആളുകൾ ആ റോൾ ബേസ്ഡ് ആയിട്ട് നടത്തുന്ന ഹെൽത്തി ഡിബേറ്റ് ആണ് ഓർഗനൈസേഷന് ഇന്നോവേറ്റീവായിട്ടുള്ള പല കോൺസെപ്റ്റുകളും കൊണ്ടുവന്ന് എത്തിക്കുന്നത് കാരണം എല്ലാവരും ഒരു കാര്യം പറയുന്നു അതിലേക്ക് അങ്ങ് എഗ്രി ചെയ്യുക എന്നുള്ളത് മാത്രമല്ല പരസ്പരം ചില കാര്യങ്ങൾ ഡിബേറ്റ് ചെയ്ത് വ്യക്തമായ ചർച്ചകൾ നടത്തി അതിന് പരിഹാരം ഉണ്ടാക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ കൊളാബറേഷൻ്റെ സ്കോപ്പൊക്കെ തെളിഞ്ഞു വരുന്നത് ആറാമത്തെ കാര്യം എക്നോളജ് ഇമോഷൻസ് നമ്മൾ ഈ ചർച്ചകളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റുള്ളവരുടെ വിചാരവികാരങ്ങൾക്കും കൂടെ വാല്യൂ കൽപ്പിക്കുക ഓരോരുത്തർ പറയുന്ന കാര്യത്തിന് അവരുടെ എക്സ്പീരിയൻസും അവരുടെ തോട്ട് പ്രോസസ്സിനൊക്കെ ഒരു വാല്യൂ കൊടുക്കുക അവരുടെ ഇമോഷൻസിന് അവർക്കും മാനസികമായ വിഷമം തോന്നുന്ന കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക പറയുക എന്നുള്ളതല്ല പരസ്പരം വാല്യൂ കൊടുത്ത് സംസാരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഏഴാമത് പറയപ്പെടുന്നത് എക്സ്പെരിമെൻ്റ് ആൻഡ് അഡാപ്റ്റ് എന്നുള്ള കാര്യമാണ് പുതിയ പുതിയ അപ്രോച്ചുകൾ അതായത് നമ്മളിപ്പോൾ ഫെയിലിയറായ പല കാര്യത്തിൽ നിന്നും പലതും പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും ഈ കൊളാബറേഷൻ എന്നൊക്കെ പറയുന്നത് പല എഫേർട്ടിൽ നിന്നാണ് ആ റിസൾട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ അവിടെ ചില കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് ക്രമേണ അതിലേക്ക് എഴുകി ചേരുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക പിന്നെ വളരെ രസകരമായ കുറച്ച് കാര്യങ്ങളും കൊണ്ട് ഈ ബുക്കിൽ പറയുന്നുണ്ട് അതായത് നമുക്ക് ഈ കൊളാബറേഷനൊക്കെ ആവശ്യമായ ടൂൾസ് ആൻഡ് ടെക്നിക്കുകളെ പറ്റി അതായത് ചുരുക്കി പറഞ്ഞാൽ സിനാരിയോ പ്ലാനിംഗ് എന്ന് പറയുന്ന അവസ്ഥ സിനാരിയോ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ചില അവസ്ഥകളൊക്കെ മുൻകൂട്ടി കാണുവാണ് ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും ഇങ്ങനെ ഒരു പരസ്പര ഐക്യമില്ലാതെ മുന്നോട്ട് പോയാൽ ഉണ്ടാവുന്ന വിപത്തുകളെ പറ്റിയൊക്കെ ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അത് റിസോൾവ് ചെയ്യാൻ ഈ പരിഹരിക്കുന്നതിനുള്ള സ്ട്രാറ്റജികൾ അങ്ങനെയുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സിനെ പറ്റി പറയുന്നുണ്ട് അതുപോലെ ഇത് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെയാണ് റോൾ ഓഫ് ലീഡർഷിപ്പ് ഈ കോൺഫ്ലിക്റ്റുകളോ കൊളാബറേഷൻ്റെ ൊക്കെ സമയത്ത് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അത് റിസോൾവ് ചെയ്ത് കൊളാബറേഷനിലേക്ക് വന്നെങ്കിൽ ലീഡേഴ്സിൻ്റെ കഴിവ് ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഏത് സ്ഥാപനത്തിലും വ്യക്തികൾ ഒരുപാട് ജോലി ചെയ്യുന്ന പ്രസ്ഥാനങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങളെയൊക്കെ പരിഹരിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലീഡേഴ്സിനുണ്ടായിരിക്കേണ്ട കഴിവുകളും അവരുടെ റോളും ഇതിൽ വളരെ പ്രസക്തമാണ് അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോകാൻ എടുക്കുന്ന എഫേർട്ടുകളായിരിക്കും പ്രസ്ഥാനത്ത് വിജയിപ്പിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഈ ഇഷ്ടമില്ലാത്തതും പരസ്പരം അല്പം ബുദ്ധിമുട്ടോടു കൂടി നിൽക്കുന്നവരെയൊക്കെ ഒരുമിച്ച് ചേർത്ത് വർക്ക് ചെയ്യുന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ഈ ബുക്ക് തീർച്ചയായിട്ടും ഒരു സംരംഭകനും അല്ലെങ്കിൽ ഒരു ടോപ്പ് മാനേജ്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ലീഡേഴ്സും വായിക്കേണ്ടത് തന്നെയാണ് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ വളരെ കോമൺ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആസ് എ മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് ഓരോ സ്ഥാപനത്തിലും വർക്ക് ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ച തന്നെയാണ് തന്നെയാണിത് നിങ്ങളെപ്പോലുള്ള പലരും പ്രസ്ഥാനം നടത്തുന്നവരും ജോലി ചെയ്യുന്നവരും നിത്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കാര്യങ്ങളെയൊക്കെ പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു സ്മൂത്തായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നല്ലൊരു ടീം വർക്കോടുകൂടി നേടിയെടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു ഉൾക്കാഴ്ച ആയിരിക്കട്ടെ ഈ ബുക്ക് എന്നുള്ള രീതിയിലാണ് ഇത് പരിചയപ്പെടുത്തിയത് ഇപ്പോൾ ഈ ബുക്കിൻ്റെ പിക്ചറൊക്കെ നിങ്ങൾ കണ്ട പോലെ ഇത് ഒന്ന് വാങ്ങി വായിക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും കൊളാബറേറ്റിംഗ് വിത്ത് ദ എനിമി എന്നാണ് ബുക്കിൻ്റെ പേര് താങ്ക്